ചെന്നൈയിൽ നിന്ന് പോർട്ട്ബ്ലെയറിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ ഈ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണെന്ന് ചോദിച്ചാൽ കന്യാകുമാരി എന്നായിരിക്കും ഭൂരിഭാഗത്തിൻ്റെയും ഉത്തരം. എന്നാൽ കന്യാകുമാരിയേക്കാൾ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാ പോയിന്റ് എന്ന ഇന്ത്യയുടെ ഭാഗമായ സ്ഥലത്തേക്കാണ് ഇത്തവണത്തെ എൻ്റെ യാത്ര. അവിടേക്ക് പോകുന്ന കപ്പലിൽ ഞാനൊരു ടിക്കറ്റ് തരപ്പെടുത്തി. 572 ദ്വീപുകളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൻ്റെ ഭാഗമായുള്ളത്. ഇതിൽ 37 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. ഈ ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൻ്റെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിൻ്റ് എന്നറിയപ്പെടുന്നത്. രാവിലെ 8 മണിയോടെ കപ്പൽ യാത്ര ആരംഭിച്ചു. ഈ കപ്പലിൽ കൂടുതലും ട്രെയിനിലൊക്കെ കാണുന്ന വിധത്തിൽ ഒന്നിനു മുകളിൽ ഒന്ന് എന്ന തരം ബങ്ക് അക്കമഡേഷനാണ്. അവയിൽ ചിലയിടത്ത് എയർ കണ്ടീഷണർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് കിട്ടിയ സ്ഥലത്തൊക്കെ ആളുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കപ്പലിൻ്റെ ഡെക്കിലും അപ്പർ ഡെക്കിലുമൊക്കെയായി ലഗേജൊക്കെ വെച്ച് തുണിയൊക്കെ വിരിച്ച് അവിടെ ഇരുന്നും കിടന്നുമൊക്കെയാണ് പലരും യാത്ര ചെയ്യുന്നത്. മറ്റു പല ദ്വീപുകളും സന്ദർശിച്ച ശേഷം 3ാം ദിവസം വൈകിട്ടോടെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ഈ കപ്പൽ എത്തിച്ചേരുക. പോർട്ട്ബ്ലെയറിൽ നിന്ന് പുറപ്പെട്ട ശേഷം ആദ്യം എടുക്കുന്നത് ലിറ്റിൽ ആൻഡമാൻ എന്നറിയപ്പെടുന്ന ദ്വീപിലെ ഹഡ്ബേ എന്ന തുറമുഖത്താണ്. ഇവിടെ ഉച്ചയോടെ എത്തുന്ന കപ്പൽ രാത്രിയാവുന്നതുവരെ ഇവിടെ തന്നെ കിടക്കും. ഇവിടെ പുറത്തിറങ്ങി ദ്വീപിലെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ നമുക്ക് സമയം ലഭിക്കും. വൈറ്റ് സർഫ് വാട്ടർഫോൾ എന്നറിയപ്പെടുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ദ്വീപിൻ്റെ കുടിവെള്ളത്തിനായുള്ള ശുദ്ധജല സ്രോതസ്സാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുടിനീരിന് ക്ഷാമമൊന്നും അനുഭവപ്പെടാറില്ല. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ വലിയ വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട ആമസോൺ വനാന്തരങ്ങളിൽ എത്തപ്പെട്ട ഒരു ഫീലാണ് ഇവിടെ എനിക്ക് ലഭിച്ചത്. വെള്ളച്ചാട്ടമൊക്കെ കണ്ട ശേഷം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ കാലാപ്പത്തർ എന്നു പേരായ ബീച്ചിലും അതിനുശേഷം സർഫിങ്ങിന് പേരുകേട്ട ബട്ട്ലേഴ്സ് ബേ എന്ന ബീച്ചിലുമൊക്കെ ഒന്ന് കറങ്ങി വരാൻ നമുക്ക് സമയം കിട്ടും. രാത്രിയോടെ ലിറ്റിൽ ആൻഡമാനിൽ നിന്ന് പുറപ്പെടുന്ന കപ്പൽ പിറ്റേന്ന് പുലർച്ചെയോടെ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ ആദ്യ ദ്വീപായ കാർ നിക്കോബാർ എന്ന സ്ഥലത്ത് എത്തിച്ചേരും. ട്രൈബൽ ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ സ്പെഷ്യൽ പെർമിറ്റ് ആവശ്യമാണ്. ജെട്ടിയിലും പരിസരത്തും ഒന്ന് കറങ്ങി വരുമ്പോഴേക്കും യാത്രക്കാരൊക്കെ ഇറക്കിയ ശേഷം വീണ്ടും പുറപ്പെടാൻ കപ്പൽ തയ്യാറായി കഴിഞ്ഞിരിക്കും. ഇവിടെ നിന്ന് തിരിക്കുന്ന കപ്പൽ ചൗറ, തെരേസ തുടങ്ങിയ ദ്വീപുകളൊക്കെ സന്ദർശിച്ച ശേഷം കച്ചാൽ എന്നു പേരായ ഒരു ദ്വീപിൽ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കും. ചൗറ ഐലൻഡാണ് ദൂരെയായി കാണുന്നത്. ഇവിടെ വലിയ കപ്പലിനടുക്കാൻ പാകത്തിലുള്ള ബെർത്തൊന്നുമില്ലാത്തതുകൊണ്ട് ചെറിയ ബോട്ടുകളിലാണ് യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നത്. ലക്ഷദ്വീപിലേക്ക് കപ്പലിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഇത് പുത്തരിയല്ല. അവിടെയും ചില ദ്വീപുകളിൽ ഇങ്ങനെയാണ് ആളെ ഇറക്കുന്നത്. തെരേസ എന്നു പേരായ മറ്റൊരു ദ്വീപിലും ഇതുപോലെ തന്നെ ജെട്ടിയിലടുക്കാതെ ബോട്ടിൽ തന്നെയാണ് യാത്രികർ കപ്പലിലേക്ക് എത്തുന്നത്. ഒരു കൈയിൽ ചെറിയ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് മറ്റേ കൈകൊണ്ട് ബാലൻസ് ചെയ്ത് ബോട്ടിലേക്ക് ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുന്നവരെ കാണുമ്പോൾ കണ്ടു നിൽക്കുന്ന നമ്മളെപ്പോലുള്ളവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കും. ട്രൈബൽ പെർമിറ്റൊന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ട് മനോഹരമായി ഐലൻഡ് ദൂരെ നിന്ന് നോക്കിക്കാണുകയേ നമുക്ക് നിർവാഹമുള്ളൂ. അവിടെ നിന്ന് യാത്ര തുടർന്ന കപ്പൽ പിന്നീടെത്തിയത് കച്ചാൽ എന്നു പേരായ മറ്റൊരു ദ്വീപിലാണ്. ഇനി നാളെ പുലർച്ചെയോടെയാണ് ഇവിടെ നിന്ന് പുറപ്പെടുക. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ വീണു മരിച്ച ഒരാളുടെ മൃതദേഹം വെള്ളത്തിൽ നിന്ന് മുങ്ങിയെടുക്കുന്ന വേദനാജനകമായ കാഴ്ചയാണ് കാണാനായത്. തലേ ദിവസം ഈ കപ്പലിൽ ഇവിടെ ഇറങ്ങിയ ഒരു ദ്വീപ് നിവാസിയാണ് ആ മരിച്ചത്. അതുകൊണ്ട് പോലീസ് എൻക്വയറിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് കപ്പൽ അവിടെ നിന്ന് പുറപ്പെട്ടത്. രണ്ട് കരകൾക്കിടയിലുള്ള ചെറിയൊരു ഇടുക്കിലൂടെ കപ്പൽ അങ്ങനെ പതുക്കെ മുന്നോട്ട് നീങ്ങി. കച്ചാലിൽ നിന്ന് നാൻകൗറി എന്ന ദ്വീപിലടുത്ത ശേഷം ഇന്ന് വൈകിട്ട് ഗ്രേറ്റ് നിക്കോബാറിൽ നമ്മൾ എത്തിച്ചേരും. നാൻകൗറിയിലേക്ക് പോകുന്ന വഴിയിൽ
ട്രൈബൽസിൻ്റെ ചില ഗ്രാമങ്ങൾ ദൂരെയായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയും ട്രൈബൽ ഏരിയ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ സ്പെഷ്യൽ പെർമിറ്റ് വേണം. അങ്ങനെ യാത്ര പുറപ്പെട്ട മൂന്നാം ദിവസം ഇരുട്ടുന്നതിന് മുൻപ് നമ്മൾ ക്യാമ്പൽ ബേ എന്ന ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേർന്നു. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് പരിസരമൊക്കെ ഒന്ന് കറങ്ങിക്കാണാൻ ഞാൻ തീരുമാനിച്ചു. ഈ കാണുന്നത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. പോർട്ടിൻ്റെ ചുറ്റുവട്ടത്ത് കാര്യമായ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. ചില ചെറിയ കടകൾ മാത്രം അങ്ങിങ്ങായി കാണാം. ഇന്ത്യയിലെ സതേൺ മോസ്റ്റ് പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത്. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഒരു സ്റ്റേഡിയം കണ്ണിൽപ്പെട്ടു. അവിടെ നടക്കുന്ന മത്സരമൊക്കെ കുറച്ചു നേരം കണ്ടു നിന്ന ശേഷം തിരിച്ചു പോന്നു. PWD ഗസ്റ്റ് ഹൗസ് മാത്രമാണ് ഇവിടെ സ്റ്റേ ചെയ്യാവുന്ന ഏക സ്ഥലം. പിറ്റേന്ന് 2500 രൂപ കൊടുത്ത് ഒരു സ്കോർപിയോ വാടകയ്ക്കെടുത്ത് ഞങ്ങൾ ഇന്ദിരാ പോയിന്റ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ക്യാമ്പൽ ബേയിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരെയാണ് ഇന്ദിരാ പോയിന്റ്. അധികം വീതിയില്ലാത്ത റോഡാണെങ്കിലും സാമാന്യം നല്ല രീതിയിൽ തന്നെ ടാർ ചെയ്തിട്ടുണ്ട്. 2004 സുനാമിയിൽ തകർന്നുപോയ പഴയ റോഡിന് പകരമായി ഉണ്ടാക്കിയ പുതിയ റോഡാണിത്. ഇടതൂർന്ന കാട് പിന്നിട്ട് ഇടക്ക് തുറസായ ഒരു സ്ഥലത്തെത്തി. കുറച്ചു ദൂരം ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിച്ച് വീണ്ടും കാട്ടിൽ പ്രവേശിച്ചു. ക്യാമ്പൽ ബേയിൽ ധാരാളം സിഖ് വംശജരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന 1969-70 കാലഘട്ടത്തിൽ മിലിറ്ററിയിൽ നിന്നും നേവിയിൽ നിന്നുമൊക്കെ റിട്ടയർ ചെയ്ത 330 ആളുകളെ ഇവിടെ അധിവസിപ്പിച്ചിരുന്നു. ഇതിൽ ഭൂരിഭാഗവും പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ആയിരുന്നു. കൃഷി ചെയ്യാനായി 14 ഏക്കർ സ്ഥലവും 25,000 രൂപയും ഓരോരുത്തർക്കും സൗജന്യമായി അന്ന് നൽകിയിരുന്നു. അതുകൊണ്ട് ക്യാമ്പൽ ബേ എന്ന സ്ഥലം മിനി പഞ്ചാബ് എന്നാണ് അറിയപ്പെടുന്നത്. പണ്ടുകാലത്ത് ഇന്തോനേഷ്യ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മൃഗങ്ങളെ വേട്ടയാടാനും മരം മുറിച്ചു കൊണ്ടുപോകുവാനുമൊക്കെയായി നിരവധി ആളുകൾ ഇവിടെ വന്നിരുന്നു. മറ്റ് രാജ്യങ്ങൾ ഈ ഐലൻഡിൽ അവകാശമുന്നയിക്കാതിരിക്കാനാണ് അന്ന് ഇന്ത്യ ഗവൺമെൻറ് ഇവരെ അധിവസിപ്പിച്ചത്. ഇതും നേവിയുടെ ശക്തമായ സാന്നിധ്യവും മൂലം ഇന്ന് ഈ ദ്വീപ് സുരക്ഷിതമാണ്. ഇവരെ കൂടാതെ ഷോംബൻ എന്നു പേരായ ട്രൈബൽസും ഇവിടെ വസിക്കുന്നുണ്ട്. സുനാമിക്ക് മുൻപ് 300 ജനസംഖ്യ ഉണ്ടായിരുന്ന ഇവരുടെ എണ്ണം ഇന്ന് 100 താഴെ മാത്രമേ ഉള്ളൂ എന്നാണ് കണക്ക്. കുറച്ച് കുരങ്ങുകൾ റോഡിൽ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തരം സാധാരണ കുരങ്ങുകളല്ല. ഇവിടെയും ഇന്തോനേഷ്യയിലുമൊക്കെയായി കാണപ്പെടുന്ന ഒരു പ്രത്യേക ഇനമാണിത്. കാട്ടുകുരങ്ങുകളായതുകൊണ്ട് കൂട്ടമായി ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ പതുക്കെയാണ് ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തത്. ഇവ അടുത്തുള്ള ഗ്രാമങ്ങളിൽ കൂട്ടമായി വന്ന് കൃഷിയൊക്കെ നശിപ്പിക്കാറുണ്ടത്രേ. ക്രാബ് ഈറ്റിംഗ് മങ്കി അല്ലെങ്കിൽ ലോങ് ടെയിൽഡ് മക്കാക് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. സുനാമിയിൽ വെള്ളം കയറിയ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ മുതലയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പലയിടത്തും ബോർഡ് വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി അധികം താമസിയാതെ ശാസ്ത്രി നഗർ എന്ന ഇന്ത്യയുടെ സതേൺ മോസ്റ്റ് വില്ലേജിൽ എത്തിച്ചേർന്നു. അവിടുത്തെ ഒരു സ്കൂളാണ് ഈ കാണുന്നത്. ശാസ്ത്രി നഗറിൽ നിന്ന് 2-3 കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോയപ്പോഴേക്കും ടാറിട്ട റോഡ് അവസാനിച്ചു. ഇനി അധിക ദൂരം നമ്മുടെ വണ്ടിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അല്പസമയത്തിനകം ഞങ്ങൾ ഇന്ദിരാ പോയിന്റ് കാണാവുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അങ്ങ് ദൂരെയായി കാണുന്നതാണ് പിഗ്മാലിയൻ പോയിന്റ് എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന ഇന്ദിരാ പോയിന്റ് എന്ന ഇന്ത്യയുടെ തെക്കേ അറ്റം. ഇവിടെ നിന്ന് 140 കിലോമീറ്റർ സഞ്ചരിച്ചാൽ
ഇന്തോനേഷ്യയുടെ ഭാഗമായ ദ്വീപിലെത്തിച്ചേരാം. അങ്ങനെ നോക്കുമ്പോൾ ഇന്തോനേഷ്യയും ഇന്ത്യയുടെ അയൽരാജ്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും തെക്കേ അറ്റത്തുള്ള ലൈറ്റ് ഹൗസ് ആണ് ഈ കാണുന്നത്. 2004 സുനാമിയിൽ കടൽ കയറി വന്നതിനാൽ ഈ ലൈറ്റ് ഹൗസ് ഇന്ന് വെള്ളത്തിലാണ് നിലകൊള്ളുന്നത്. ഈ പ്രദേശമെല്ലാം ഇന്ത്യയിലെ ഏറ്റവും തെക്കു ഭാഗത്തുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറിയായ ഗലാത്തിയ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയുടെ ഭാഗമാണ്. ലൈറ്റ് ഹൗസിലേക്ക് ഇനിയും 5 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കണം. ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടും വഴിയിൽ സോൾട്ട് വാട്ടർ ക്രോക്കഡൈലിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും അതേതായാലും നടക്കില്ല. നമുക്കിവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനേ നിവൃത്തിയുള്ളൂ. ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ആകൃതിയും ഭംഗിയുമാണ്. നമ്മുടെ നാട്ടിലൊന്നും കാണപ്പെടാത്ത തരം വൃക്ഷങ്ങളാണ് മിക്കതും. ജുറാസിക് പാർക്ക് സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്താൽ എങ്ങനെയുണ്ടാവുമെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ചർച്ച ചെയ്തു. അവിടെ താഴെയായ ഒരു ബീച്ച് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ശാസ്ത്രിനഗർ ബീച്ചാണിത്. ഈ കാണുന്നത് സുനാമിയിൽ തകർന്നുപോയ പഴയ റോഡിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ ചെറിയ കുടിലുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അധികം സഞ്ചാരികൾ കടന്നെത്താത്ത ഒരു സുന്ദരമായ കടൽത്തീരമാണിത്. പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞ നമ്മുടെ നാട്ടിലെ ബീച്ചുകളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് സ്വർഗതുല്യമാണെന്ന് തന്നെ പറയാം. മടക്കയാത്രയിൽ എനിക്ക് കാർണിക്കോബാർ ഐലൻഡിൽ ഇറങ്ങാനൊരു സ്പെഷ്യൽ പെർമിഷൻ ലഭിച്ചു. ഇത് ഏതായാലും ലോട്ടറി അടിച്ചതുപോലെയായി. 2nd World War 1942 ജൂലൈ മുതൽ 1945 ഒക്ടോബർ വരെ 3 വർഷം ജാപ്പനീസ് അധിനിവേശത്തിലായിരുന്നു ഈ ദ്വീപ്. അന്ന് അവർ ഉപേക്ഷിച്ചു പോയ ഒരു വിമാനവേദ തോക്ക് ഇവിടെ എവിടെയോ കാട്ടിൽ കിടപ്പുണ്ട്. അതൊന്ന് കാണുക എന്നതായിരുന്നു എൻ്റെ അടുത്ത ലക്ഷ്യം. അങ്ങനെ കാട്ടിലൂടെ കുറച്ചു ദൂരം നടന്ന് ഞങ്ങൾ ആ തോക്കിനടുത്തെത്തി. അവിടെ നിന്ന് അടുത്തതായി പോയത് ട്രഡീഷണൽ രീതിയിൽ അവശേഷിക്കുന്ന ഓലമേഞ്ഞ ഒരു വീട് കാണുവാനാണ്. ഇന്ന് ഇതുപോലുള്ള വളരെ ചുരുക്കം വീടുകൾ മാത്രമേ ഇവിടെ കാണാൻ സാധിക്കൂ. ഭൂരിഭാഗം ആളുകളും ആധുനിക രീതിയിൽ നിർമ്മിച്ച വീടുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. താഴെയാണ് ഇവരുടെ ലിവിംഗ് റൂം, മുകളിലുള്ളതാണ് കിടപ്പുമുറി. കേരളത്തിലെ ചുണ്ടൻ വള്ളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഏതാനും വള്ളങ്ങൾ ഒരിടത്ത് കാണുവാൻ സാധിച്ചു. ഇവയുടെ മത്സര സീസൺ കഴിഞ്ഞതുകൊണ്ട് എല്ലാം കരയിൽ കയറ്റി വച്ചിരിക്കുകയാണ്. ഇവിടുത്തെ വീടുകൾ ആധുനിക രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും പഴയ രീതിയിൽ തറനിരപ്പിൽ നിന്ന് തൂണുകളിൽ ഉയർത്തി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ദ്വീപിൽ സ്ഥിരതാമസമാക്കിയ ഒരു തമിഴൻ്റെ ചായക്കടയിൽ നിന്ന് ഒരു ചൂട് ചായയും കുടിച്ച് ഈ യാത്ര സമ്മാനിച്ച മധുരിക്കുന്ന കുറേ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടക്കയാത്ര ആരംഭിച്ചു. ആ യാത്രയിൽ പകർത്തിയ മനോഹരമായ ചില സൂര്യാസ്തമയ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.